നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച വിമാനത്തിനുള്ളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച യുവാവ്. കോപ്പ എയർലൈൻസ് വിമാനത്തിലാണ് സംഭവം. വിമാനത്തിനുള്ളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച യാത്രക്കാരനെ സഹയാത്രികർ തടയാൻ ശ്രമിച്ചത് പിന്നീട് കയ്യാങ്കളിയിൽ കലാശിച്ചു. ബ്രസീലിൽ നിന്ന് പനാമയിലേക്ക് പോയ വിമാനത്തിലാണ് സംഭവം നടന്നത്. വിമാനം ലാൻഡ് ചെയ്യാൻ 30 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് യാത്രികൻ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ചത്. ഇതിന് പിന്നാലെ സഹയാത്രികർ ഇയാളെ തടയുകയും മർദ്ദിക്കുകയുമായിരുന്നു. എമർജൻസി വാതിലിനടുത്തേക്ക് പാഞ്ഞ യാത്രികൻ ആദ്യം ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ ബന്ദിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഭക്ഷണ ട്രെയിലെ കത്തി ഉപയോഗിച്ചാണ് ഫ്ലൈറ്റ് അറ്റൻഡന്റിനെ ബന്ദിയാക്കാൻ ഇയാൾ ശ്രമിച്ചത്. ഫ്ലൈറ്റ് അറ്റൻഡന്റിന്റെ നിലവിളി ശബ്ദം കേട്ട് ആളുകൾ എത്തിയപ്പോഴേക്കും എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആളുകളെത്തി ഇയാളെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമമായ എക്സിൽ ഉൾപ്പെടെ വൈറലാകുന്ന വീഡിയോയിൽ രക്തം വരണ മുഖവുമായി നിൽക്കുന്ന ഇയാളെ കാണാൻ സാധിക്കും. പനാമയിൽ ഇറങ്ങിയ ശേഷം ദേശീയ സുരക്ഷാ സംഘം വിമാനത്തിൽ പ്രവേശിച്ച് യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തത് എയർലൈൻസ് അറിയിച്ചു. ജീവനക്കാരുടെയും യാത്രികരുടെയും സംയോജിതമായ പ്രവർത്തനങ്ങളാണ് വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയെന്നും എയർലൈൻ വക്താവ് അറിയിച്ചു. വിമാനത്തിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്നതിനായി സുരക്ഷാ പ്രോട്ടോകോളുകൾ ഉടനടി നടപ്പിലാക്കിയതായി ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ദ്രുത നടപടി എയർലൈൻ അഭിനന്ദിച്ചു. 51-കാരനായ ഫോട്ടോ ജേർണലിസ്റ്റ് ക്രിസ്റ്റ്യാനോ കാർവാലോ ആണ് വിമാനത്തിനുള്ളിൽ നടന്ന സംഭവങ്ങൾ റെക്കോർഡ് ചെയ്ത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് ബംഗളൂരുവിൽ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിക്കെതിരെ ബംഗളൂരു കെമ്പഗൌഡ എയർപോർട്ട് പോലീസ് കേസെടുത്തിരുന്നു. പശ്ചിമ ബംഗാൾ സ്വദേശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ കൌശിക് കരണിനെതിരെയാണ് കേസെടുത്തത്. പിന്നീട് യുവാവിനെതിരെ അറസ്റ്റ് ചെയ്യുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. താൻ മനഃപൂർവ്വം എമർജൻസി വാതിൽ തുറക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലെന്നും എഴുന്നേൽക്കുന്നതിനായി വാതിലിൽ പിടിക്കുകയായിരുന്നുവെന്നുമാണ് കുറ്റാരോപിതനായ വിദ്യാർത്ഥിയുടെ വാദം. കൊൽക്കത്തയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് സഞ്ചരിച്ചിരുന്ന ഇൻഡിഗോ 6E6314 വിമാനത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. രാത്രി 8:30 കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെട്ട വിമാനം 5:30 ബംഗളൂരുവിൽ എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. വിമാനത്തിൽ 18E സീറ്റാണ് വിദ്യാർത്ഥിക്ക് ലഭിച്ചത്. എന്നാൽ എമർജൻസി വാതിലരികിലുള്ള 18F സീറ്റിലേക്ക് ഇയാൾ മാറിയിരിക്കുകയായിരുന്നു. വിമാനം ബംഗളൂരു എയർപോർട്ടിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് ഒരു CISF ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തത്. വാതിൽ തുറക്കുന്നതിൽ നിന്ന് വിമാനത്തിലുണ്ടായിരുന്ന ക്രൂ അംഗങ്ങൾ ഇയാളെ തടയുകയായിരുന്നു. തുടർന്ന് പൈലറ്റ് ഇയാളെ ഇൻഡിഗോ സെക്യൂരിറ്റി ജീവനക്കാർക്കും CISFനും കൈമാറി. പുലർച്ചെ 12 മണിക്ക് ശേഷം എയർലൈൻ ജീവനക്കാർ കൊമ്പഗൌഡ എയർപോർട്ട് പോലീസിൽ കൈമാറി. ഇൻഡിഗ ജീവനക്കാരനായ മുഹമ്മദ് ഉമർ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മറ്റുള്ളവരുടെ ജീവനും വ്യക്തിപരമായ സുരക്ഷയ്ക്കും ഹാനികരമാകുന്ന തരത്തിൽ പ്രവർത്തിച്ചതുമായി ബന്ധപ്പെട്ട IPC 1860 ആക്ടിന്റെ സെക്ഷൻ 336 പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ഇയാൾ ആദ്യമായി വിമാനത്തിൽ സഞ്ചരിച്ച വ്യക്തിയാണെന്നും വിമാനത്തിൽ സഞ്ചരിക്കുന്നതുമായും പുറത്തിറങ്ങുന്നതുമായും ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അറിയില്ലായിരുന്നുവെന്നുമാണ് പോലീസ് പറയുന്നത്.